അടിമാലി 13-ാം വാർഡിലെ താമസക്കാരായ അന്നയുടെയും മറിയക്കുട്ടിയുടെയും പെൻഷൻ സർക്കാർ മുടക്കിയെന്ന് വ്യാജവാർത്ത നൽകി ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച കോൺഗ്രസിന്റെ നാറിയ രാഷ്ട്രീയ നാടകം അങ്ങനെ പൊളിഞ്ഞു. അടിമാലി പഞ്ചായത്തിന്റെ ഗുരുതര അനാസ്ഥ മൂലം പെൻഷൻ മുടങ്ങിയത് മറച്ചുവെച്ചാണ് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങിയത്. വൃദ്ധരായ അമ്മമാരെ ഭിക്ഷയാചിപ്പിച്ച് ഇതുപോലെ നെറുകെട്ട നാടകം കളിക്കാൻ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പറ്റൂ. ഇവരുടെ പെൻഷൻ സമയബന്ധിതമായി മസ്റ്ററിംഗ് ചെയ്ത് നൽകുന്നതിൽ കോൺഗ്രസിന്റെ വാർഡംഗം ജിൽസി മാത്യു വരുത്തിയ ഗുരുതര വീഴ്ചയാണ് പെൻഷൻ മുടങ്ങാൻ കാരണം. ഇത് മറച്ചുവെച്ചാണ് സർക്കാർ പെൻഷൻ മുടക്കിയതെന്ന് പ്രചാരണം നടത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അമ്മമാരെ ഭിക്ഷയെടുപ്പിച്ചത്. എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും വർഷം തോറും മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട്. പെൻഷൻ മുടങ്ങിയ കഴിഞ്ഞ ഒക്ടോബർ 14 അന്ന് വിവരം ഈറ്റക്കാട്ടുള്ളി ബോർഡ് ചെയർമാനായ ചാണ്ടി പി അലക്സാണ്ടറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ചാണ്ടിയുടെ കൃത്യമായ ഇടപെടലിൽ 18-ന് അന്നയുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു. എന്നാൽ ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് സർക്കാർ വിരുദ്ധത കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചത്. പണ്ട് പെൻഷൻ മുടക്കിയ ടീമിന്റെ വകയാണ് ഈ നാടകം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.